വട്ടമേശ ചർച്ച ചെയ്യുന്നത് എസ് എൻ ഡി പി യോഗവും ബി ജെ പിയും തമ്മിലുള്ള പുതിയ ബാന്ധവത്തെക്കുറിച്ചാണ്. പ്രശസ്തരും പ്രഗത്ഭരുമായ നാല് പേർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി രമേഷ്, ആനത്തലവട്ടം ആനന്ദൻ സി എ ടി യു സംസ്ഥാന പ്രസിഡന്റ്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അമ്പലത്തറ ചന്ദ്രബാബു, ശ്രീനാരായണ ധർമ്മവേദിയുടെ സംസ്ഥാന സെക്രട്ടറി, പി പി ജെയിംസ് കേരളത്തിലെ പ്രശസ്തനായ പ്രമുഖ പത്രപ്രവർത്തകരിലൊരാൾ, കേരളകൗമുദിയുടെ ഡെപ്യൂട്ടി എഡിറ്റർ. ആനത്തലവട്ടം ആനന്ദൻ സഹാവേ, ഈ ബി ജെ പിയുടെ ഈ നീക്കം, ചടുലമായ എസ് എൻ ഡി പിയുടെ നീക്കങ്ങൾ, ഇത് സി പി എമ്മിന് ആശങ്കയുണ്ടാക്കുന്നില്ലേ? അല്ല, കേരളത്തെ പിറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമാണ്. ശ്രീനാരായണ ഗുരു ഇത് സ്ഥാപിക്കുന്ന എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുമ്പോൾ 1903 സ്ഥാപിക്കുമ്പോൾ ലക്ഷ്യമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഈഴവരായിരുന്നില്ല. പ്രഥമ ശിഷ്യൻ സത്യവ്രതൻ നായരായിരുന്നു. അതിനുശേഷം ഒരു പരമേശ്വര മേനോനുണ്ട്, ആനന്ദതീർത്ഥർ എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരൻ. അദ്ദേഹത്തിനെ പ്രമുഖ കാര്യദർശിയായി ശ്രീനാരായണ ഗുരു വെച്ചിരുന്നു. ചൈതന്യേതി അതായിരുന്നു. അങ്ങനെ ഒരു വലിയ സാരോ അദ്വൈതാശ്രമത്തിൽ ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഏകജാതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈഴവർ മാത്രമായി കൂടാന്ന് അദ്ദേഹം നിഷ്കർഷിച്ച് വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനുഷ്യജാതിയാണ് പറഞ്ഞത്, ഈഴവ ജാതി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ മനുഷ്യനെ മാത്രം കണ്ട ഒരു ഗുരുവിനെ ഇപ്പോൾ ഹിന്ദുവാക്കാനാണ് ശ്രമം. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ഈ പിന്നോക്ക ജാതിക്കാർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും പറഞ്ഞറിയിക്കാവുന്നതല്ല. അന്ന് അരുവിപ്പറ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട്, ആദ്യത്തെ പ്രതിഷ്ഠ അതാണല്ലോ, പ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ സാധാരണഗതിയിൽ പ്രതിഷ്ഠ നടത്താൻ ബ്രാഹ്മണർക്കേ അവകാശമുള്ളു? അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്നു ബ്രാഹ്മണ സവർണ മേധാവിത്വം ബ്രാഹ്മണർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് പ്രതിഷ്ഠ നടത്തിയത്? ബ്രാഹ്മണന് മാത്രം അവകാശപ്പെട്ടല്ലേ പ്രതിഷ്ഠ നടത്താൻ? അപ്പോഴാണ് പറഞ്ഞത് ഞാൻ പ്രതിഷ്ഠ നടത്തിയത് ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞത്. നമ്മുടെ ശിവനെയാണ് ഈഴവൻ ശിവനെന്നു പറഞ്ഞത്. നമ്മുടെ അന്ന് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് തർക്കമുണ്ട്. അതുപോട്ടെ, അതിപ്പോൾ എടുക്കണ്ട. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ സമുദായം ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട് കിടന്ന ആ സമുദായത്തെ സമുദ്രിക്കാൻ കൊണ്ടു. പക്ഷേ ആ സമുദായത്തിൻ്റെ മാത്രം താല്പര്യമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ ശക്തമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടുത്തെ എസ് എൻ ഡി പി യോഗവും പിന്നോക്ക സമുദായങ്ങൾ, കെ പി എം എസ്, ദളിത് സമുദായങ്ങൾ, ഇവരെ അവഗണിച്ചുകൊണ്ട് ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ബി ജെ പി പിന്നോക്ക ദളിത് രാഷ്ട്രീയം ഇതായിട്ട് ഇത് തന്നെ. ആ ഒരു രാഷ്ട്രീയം നരേന്ദ്രമോദി, അദ്ദേഹം പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ്, കേരളത്തിൽ അദ്ദേഹം പ്രയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു അപകടം എന്ന് പറഞ്ഞാൽ സി പി എം അവരുടെ ബേസിലാണ് കയറി പിടിച്ചിരിക്കുന്നത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ടത്ര കണ്ടു, അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ കാലാകാലം പിന്നോക്കക്കാരും ദളിതരും ഞങ്ങളുടെ കൂടെ നിന്നുകൊള്ളും എന്നുള്ള ഒരു ഒരു ഓവർ കോൺഫിഡൻസ്. ബി ജെ പി കേരളത്തിൽ നടത്തുന്ന ഒരു പക്ഷേ നടത്താൻ ശ്രമിക്കുന്ന ഒരു മുന്നേറ്റത്തെക്കുറിച്ച്, അത് നേരിടേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പാർട്ടി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതായിട്ട് പറയുന്നത്. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. പാർട്ടി കോൺഗ്രസ്സിൽ സീതാറാം യെച്ചൂരിയോട് ഞങ്ങൾ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പ്രധാനമായിട്ടും പിന്നോക്ക സമുദായങ്ങൾ, സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങൾ, ഇത് വളരെ കാര്യമായിട്ട് പാർട്ടി ഞങ്ങൾ ചർച്ച ചെയ്തു, പാർട്ടിയിൽ നിന്നുള്ള കൊഴിച്ചിൽ അടക്കം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതാണ്. അരുവിക്കരയിൽ ഇപ്പോൾ അതിൻ്റെ സൂചനകൾ, നിങ്ങളുടെ പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് അത് കോൺഗ്രസ്സിന് ചോർന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പിന്നോക്ക സമുദായങ്ങളുടെ വോട്ട് പ്രധാനമായിട്ടും ചോർന്നു പോയത് എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടാണ് പോയത്. ഇതിൻ്റെ ഒരു അപകടം നിങ്ങൾ പുറത്ത് കാണാതിരിക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പി വളരെ എന്താ പറയുക, ബി ജെ പി ഇപ്പോൾ ബി ജെ പി വരുന്നില്ല, അല്ലെങ്കിൽ അവർ വളരുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞൊരു മറയിടാൻ ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യം വരുന്നു. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്, ജാതി സമുദായ സംഘടനകൾ ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. ആ സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ കരുത്താർജിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് തൊഴിലാളി വർഗത്തിന് സാധാരണ ജനങ്ങൾക്കെതിരായിട്ടാണ്. അവരുടെ വർഗ താല്പര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ തകർക്കാനാണ്. സാമുദായികമായി എല്ലാ ജാതി മത സംഘടനയും സാമുദായിക നേതാക്കന്മാർ പ്രമാണിമാരുടെ വർഗ താല്പര്യം, അവർ ധനികവർഗ താല്പര്യമുള്ളവരാണ്, പാവപ്പെട്ട അവരുടെ താല്പര്യമുള്ളവരല്ല. ഇപ്പം നോക്കൂ, ഈ പാവപ്പെട്ടവൻ്റെ പ്രശ്നം എന്താ? നായരായാലും ഈഴവനായാലും മുസ്ലിമാനായാലും ഹരിജനങ്ങളായാലും അവരുടെ ജീവിത പ്രയാസങ്ങളാണ് പ്രധാനം. തൊഴിലില്ല, വരുമാനമില്ല, കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ല, ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു പോകുന്നു, ഇതൊക്കെയാണ്. അതിരൂക്ഷമായ തൊഴിലില്ലായ്മ വരികയാണ്. അതിന് പരിഹാരം കാണാൻ ബി ജെ പിക്ക് സാധിക്കുമോ? ഇപ്പോൾ ബി ജെ പി ഒരു ആളുകളുടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാം. ഇപ്പോൾ ഒരു വർഷത്തിൽ ചെല്ലുവാനമായല്ലോ, 13 മാസമായല്ലോ വന്നിട്ട്.
എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു, എവിടെ ഒരു വ്യവസായ സ്ഥാപനം വന്നു, എത്ര ആൾക്ക് ജോലി കൊടുത്തു, ഇതൊക്കെ വളരെ വേഗത്തിൽ ചെറുപ്പക്കാർ നിരാശരാകും. ഇപ്പോൾ ചെറുപ്പക്കാർ മോഡിയുടെ പ്രസംഗവും ആകർഷത്വവും ഒക്കെ കണ്ടിട്ട് രാജ്യം വികസിക്കും, തൊഴിലാമിക്ക് പരിഹാരം കാണും, മേക്ക് ഇൻ ഇന്ത്യ മുദ്രാവാക്യം ഇതെല്ലാം വരുന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് കാരണമാണ് നിരാശരായി ആത്മഹത്യയിലേക്ക് വേണ്ടിവരും. വളരെ വേഗത്തിൽ ഈ പട്ടികജാതിയായാലും പിന്നോക്ക ജാതിയായാലും ഏത് ജാതിയായാലും അതിൽ വളർന്നു വരുന്ന തലമുറ ഈ വ്യാമോഹത്തിൽ നിന്ന് മോചിച്ച് അവർ തിരിച്ചിപ്പുറത്ത് വരുമെന്ന് വിശ്വാസം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാലയളവിനിടയിൽ തൊഴിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല ഉള്ള തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഈ ഫോൺ ഉണ്ടാക്കുന്ന മൊബൈൽ കണ്ട നോക്കിയ കമ്പനി പൂട്ടിയില്ലേ? 20,000 പേരല്ലേ മദ്രാസിൽ തൊഴിലുള്ളവൻ തൊഴിലാതായത്? ഐഗേറ്റ് പൂട്ടിയില്ലേ? ഫാക്സ് ഫോൺ പൂട്ടിയില്ലേ? ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ 40 വയസ്സ് കഴിഞ്ഞവനെല്ലാം പിരിച്ചുവിടുകയല്ലേ? എത്രയായി? 15,000 എണ്ണത്തിനാണ് പിരിച്ചു കെട്ടിയ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ഉള്ളവൻ്റെ പണി പോയാലല്ലാതെ പുതുതായി തൊഴിൽ കൊടുത്ത എൻ്റെ സ്നേഹത്തിന് രമേശിന് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒന്ന് പറയട്ടെ. ഇതും മോഡേൺ ഇൻഡസ്ട്രിയിൽ IT മേഖലയിൽ ബാക്കിയുള്ള അസംഘടിത പരമ്പരാഗത മേഖലയിൽ ആത്മഹത്യയ്ക്ക് വരികയാണ്, ഉള്ള തൊഴിൽ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഇതല്ലേ ജനങ്ങളുടെ ജീവിത പ്രശ്നം? നരേന്ദ്രമോദിയുടെ 13 മാസം അല്ലല്ലോ നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ചർച്ച ചെയ്യപ്പെട്ട നമുക്ക് അവിടെ പറയാം. ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചു, ചെറുപ്പക്കാരൊക്കെ വളരെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ എന്ന്. അത് സമ്മതിച്ചല്ലോ, ഇപ്പോൾ പ്രതീക്ഷയിലാണല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങളോട് അവർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഞങ്ങളിൽ അർപ്പിച്ച അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. 34 കൊല്ലക്കാലം കണ്ട കൃഷ്ണമണി പോലെ ഒരു സംസ്ഥാനം കൊണ്ടു നടന്നിട്ട് അവിടെ 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും തള്ളപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടെന്ന് എന്ന് ആദ്യം CPM ആലോചിച്ച് പരിഹാരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ 13 മാസത്തെ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുക, അതിരിക്കട്ടെ, വേറെ വിഷയമാണല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അനന്തപ്പെട്ടം പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദുവാക്കുന്നു. ശ്രീനാരായണ ഗുരു ഹിന്ദുവാണ് സർ. ശ്രീനാരായണ ഗുരുദേവനെ വ്യാഖ്യാനിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, നിങ്ങൾക്ക് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയ ആധ്യാത്മികതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയല്ലേ നടത്തിയത്? അദ്ദേഹത്തിന് വേറെന്തെങ്കിലും പ്രതിഷ്ഠിക്കാമായിരുന്നല്ലോ. ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ അത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. മഹാഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഈ പിന്നോക്ക സമൂഹത്തെ ആ ധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമത്തിൻ്റെ ഭാഗമാണൊന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശവും എല്ലാം ഹിന്ദു സമുദായത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയായിരുന്നു. പാമ്പിനും പട്ടിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ മേലാത്തൊരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിൽ മനുഷ്യന്റെ സാധാരണക്കാരായ എല്ലാ മതവിശ്വാസികളും മനുഷ്യരാണല്ലോ. ഹിന്ദു സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് കാലാകാലങ്ങളിലായി ധാരാളം നവോത്ഥാന പ്രവർത്തനങ്ങൾ. കേരളത്തിന് വെളിയിലും ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് പാവപ്പെട്ടവനെന്ന് നമ്മളിവിടെയൊക്കെ പറയുന്ന ഈ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവന് അവന് വഴിയടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവന് തുണി ഉടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. മൈൽ അപ്പുറത്തൂടെ മാത്രമേ അവന് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെ അങ്ങനെ വന്നപ്പോ പിന്നോക്കം നിൽക്കുന്ന അവഗണിക്കപ്പെട്ട ഉച്ചനീചത്വം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഗുരുദേവൻ. ഏത് ജനവിഭാഗം? ഏത് ജനവിഭാഗം? മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണോ? ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണോ? ഹിന്ദു സമൂഹത്തിലെ ഉച്ചനീചത്വത്തിനെതിരായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ് അരുവിപ്പുറം ഏതായാലും ഒരു കാര്യം സമ്മതമാണല്ലോ, അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഒരു കണ്ണാടിയല്ലോ. അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചത് അല്ലല്ലോ. അല്ലല്ലോ, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം സാധാരണ ജനവിഭാഗത്തെ, ക്ഷേത്രം തീണ്ടാപ്പാടകലെ കാത്ത ജനവിഭാഗത്തെ ക്ഷേത്രാരാധനയിലേക്ക് വരണമെങ്കിൽ അവർക്ക് മുന്നോക്ക സമൂഹം പ്രതിഷ്ഠിക്കുന്ന ശിവനെ തൊടാൻ അവർക്ക് അവസരമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹത്തിലെ പാവപ്പെട്ട പിന്നോക്ക ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മാർഗം അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും കേരളത്തിലെ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മതസ്ഥരുമുണ്ട്, എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈഴവ സമൂഹം വളരെ പ്രബലമായിട്ട് ശ്രീനാരായണ സമൂഹത്തിലാണ്. ആ ശ്രീനാരായണീയ സമൂഹം, ഈഴവ സമൂഹം കേരളത്തിൽ CPMൻ്റെ കൂടെയായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞു ജാതി സമുദായ സംഘടനകൾ, ആ സംഘടനകൾ വരുന്ന സമയത്ത് അത് അപകടമാണെന്ന്. മലബാറിൽ, ഞാനിപ്പോൾ മലബാറിൽ നിന്ന് വരുന്നത്, മലബാറിൽ SNDPക്ക് വളരെ സ്വാധീനം കുറവായിരുന്നു, മറ്റു ജാതി സംഘടനകൾ സ്വാധീനം കുറവായിരുന്നു.
ഈഴവ സമൂഹമായിരുന്നു മലബാറിൽ, പ്രത്യേകിച്ചും സി പി എം ഇന്നും ബാക്ക് ബോൺ ആയിട്ടുള്ളത്. ആ മലബാറിൽ എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകൾ ഇന്ന് ശക്തിപ്പെട്ടു വരുന്നു. ആരാ പോകുന്നത്? പോകുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ്. നേരത്തെ പറഞ്ഞതിന് ഞാൻ ഒരു മറുപടി. പിണറായി വിജയൻ്റെ ലേഖനത്തിൽ, ദേശാഭിമാന ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ബി ജെ പി സവർണ പാർട്ടിയല്ല എന്ന് പറയുന്നുണ്ട് വെള്ളാപ്പള്ളി. അദ്ദേഹം മറുപടി പറയുന്നത്, പിണറായി പറയുന്നത്, കർണാടകയിലെ ഉടുപ്പി ക്ഷേത്രത്തിൽ രണ്ട് ഊട്ടുപുര, ഒന്ന് ബ്രാഹ്മണർക്ക് മറ്റത് കീഴ്ജാതിക്കാർക്ക്. പിണറായി വിജയൻ വെല്ലുവിളിക്കുകയാണ്, പ്രവീൺ തൊഗാഡിയുടെ കൂടി വെള്ളാപ്പള്ളി നിങ്ങൾ അവിടെ പോകും, ആ ബ്രാഹ്മണ ഊട്ടുവരെ കയറി ധൈര്യമുണ്ടോ ഊണ് കഴിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ അവിടെ സി പി എം കാരുണ്ടെന്നാ പറയുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ പിണറായിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനത്തെ ആചാരങ്ങളുണ്ട്, അത് ക്ഷേത്രത്തിന്റെ ആചാരം മാറ്റേണ്ടതാണ്, മാറ്റണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉടുപ്പി ക്ഷേത്രം എന്താ ബി ജെ പി? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എത്ര ബാലിഷമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഉടുപ്പി ക്ഷേത്രത്തിലെ ബി ജെ പി ഒരു പാർട്ടിയായി കാണുമ്പോൾ ബി ജെ പിയുടെ ലീഡർഷിപ്പ് എങ്ങനെയാണ്? ബി ജെ പിയുടെ പ്രവർത്തനം എന്താണ്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അയിത്തമുണ്ട്, അത് ബി ജെ പിയുടെ തലയിൽ കെട്ടിവെച്ച് എന്തൊരു ബാലിശമായിട്ടുള്ള കാര്യം. ഞാനൊരു കാര്യം പറയാം, ഇവിടെ നിങ്ങൾ അരുവിപ്പുറ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നോക്ക വിഭാഗത്തിലെ ആളുകളെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിലായിട്ട് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ട് അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ ബ്രാഹ്മണ കർമ്മങ്ങൾ നടത്താൻ അനുവദിച്ചതാരാ? വിശാല ഹിന്ദു സമ്മേളനം നടന്നപ്പോൾ പറവൂർ ശ്രീധരൻ തന്ത്രിയെക്കുറിച്ച്, ഈഴവ വിഭാഗത്തിൽ ജനിച്ച ഒരാളെക്കുറിച്ച് ആദ്യമായി പരസ്യമായി ഈ എല്ലാ മഠ നേതാക്കന്മാരും എല്ലാ ബ്രാഹ്മണ നേതാക്കന്മാരും ഇരിക്കുന്ന സമയത്ത് പറവൂർ ശ്രീധരൻ തന്ത്രിയെക്കൊണ്ട് ആദ്യമായിട്ട് ഈ കർമ്മം ചെയ്യിച്ച സംഘടന ഞങ്ങളുടെ സംഘടന. എല്ലാ കർമ്മങ്ങളും ഹിന്ദു സമൂഹത്തിലെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒരു സമുദായത്തിൻ്റെ മാത്രം കുത്തകയായി വെച്ച സമയത്ത് അത് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ. പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ശ്രീനാരായണ ഗുരു വന്ന് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തത് ബി ജെ പിക്ക് എതിരെ ആയിരുന്നില്ല, അന്നത്തെ സവർണ മേധാവിത്വത്തിനെതിരെ പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ എല്ലാം നടത്തിയുള്ളൂ, മറ്റേ മുസ്ലിം ക്ഷേത്രം പറഞ്ഞില്ല, പള്ളി പറഞ്ഞില്ല, ക്രിസ്ത്യൻ പള്ളി പറഞ്ഞില്ല, ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ ആവശ്യപ്പെട്ടത് ഹിന്ദുക്കളായിട്ട് ആൾക്കാരാണ് ഈ അവരുടെ ആരാധന പഠിയാൻ അവിടെ പ്രതിഷ്ഠ നടത്തണമെന്നാണ്. മുസ്ലിം വന്നാലും ക്രിസ്ത്യൻ വന്നാലും ഞാൻ എനിക്ക് അതിനോട് അനുകൂലമാണ്. ഇത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ശ്രീനാരായണ ഗുരു ഹിന്ദുവായിരുന്നെന്ന്. ഗുരു എന്താ പറഞ്ഞത്? 1991 പ്രഖ്യാപനത്തിൽ നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നതല്ല. ഹിന്ദുവായാൽ അന്യമത വിരോധമാണെന്നുണ്ടോ? ജാതി വിരോധമാണോ? ഉണ്ടല്ലോ 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 അതായിരുന്നല്ലോ അതായിരുന്നല്ലോ അന്യമത ഹിന്ദു ആയാൽ തന്നെ അവന് താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ അമ്പലത്തിൽ കയറാനോ വഴി നടക്കാനോ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നല്ലേ? അവർക്ക് വേണ്ടി അവന് എവിടെന്ന് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല, മുക്കൂത്തി ഇടാൻ സ്വാതന്ത്ര്യമില്ല. ആറാട്ടുപുഴയിലെ വേലായുധ പണിക്കാർ അദ്ദേഹം ചന്തയിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടയിൽ കുറെ തോർത്തും മുക്കൂത്തിയും വായിച്ചു വെച്ചിട്ട് റോഡിലിരിക്കുമായിരുന്നു. ആ പെണ്ണുങ്ങളെ ഇങ്ങനെ മാറുമറയ്ക്കാതെ പോകുന്നവർക്ക് ടൗവൽ തോർത്തെറിഞ്ഞു കൊടുക്കും, മുക്കുത്തി ഇട്ടെറിഞ്ഞു കൊടുക്കും. ആ ആറാട്ടുപുഴ വേലായുധ പണിക്കാരെ കശാപ്പ് ചെയ്ത് കളഞ്ഞു. ഹിന്ദു എന്ന് പറഞ്ഞാൽ മുക്കുത്തി ഇടാൻ ഇടയില്ലാത്തവരും മാറുമറക്കാൻ ഗതിയില്ലാത്തവരും വഴി നടക്കാൻ ഗതിയില്ലാത്തവരും, ഇത് വഴി നടക്കരുതെന്ന് പറഞ്ഞ ബ്രാഹ്മണരും നടക്കാൻ ഗതിയില്ലാത്ത പിന്നോക്കക്കാരും ഹിന്ദുവാണ്, വൈഷ്ണവൻ ഹിന്ദുവാണ്, ശൈവൻ ഹിന്ദുവാണ്, യാദവൻ ഹിന്ദുവാണ്, നിങ്ങളുടെ വാദം ബ്രാഹ്മണൻ മാത്രമാണ് ഹിന്ദു എന്നുള്ളത് നിങ്ങളുടെ വാദമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇവിടെ നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ തന്നെ രമേശ് പറയുകയുണ്ടായി, മുസ്ലിങ്ങൾക്കെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന്. ആനുകൂല്യം കിട്ടിയെന്ന കഥ ഞാൻ പറയാം. ഞാൻ പറ്റേ മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ ജില്ലയാണല്ലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. അവിടെ ഇപ്പോഴുള്ള എക്കണോമിക് സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, റിവ്യൂ, എക്കണോമിക് റിവ്യൂ. അതിലെന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള ആളുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അവിടെ സമ്പന്നന്മാരായ കുറേ കച്ചവടക്കാരും കാശുള്ള ജന്മിമാരും ഗൾഫിലെല്ലാം പോയി കാശുണ്ടാക്കിയ കുറേ പ്രമാണിമാരുണ്ട്. അവർ എം എൽ എ ആവും, മന്ത്രിയാവും, പരമ്പരാഗതമായി ജില്ലാ പഞ്ചായത്ത് മെമ്പറാവും. ഇതൊക്കെ പാവങ്ങൾ. സക്കാത്ത് വാങ്ങുന്നവരുടെ സംഖ്യയും ഞെരുക്കവും കൂടുന്ന ഒരു ജില്ലയല്ലേ ഇപ്പം മലപ്പുറം ജില്ല? മുസ്ലിങ്ങൾ മുഴുവൻ സമ്പന്നന്മാരാ, പാവങ്ങൾ, കൂലിപ്പണിക്കാർ, ചുമടെടുക്കുന്നവൻ ഇപ്പോഴും സക്കാത്ത് കൊടുക്കുന്നിടത്ത് പറഞ്ഞോളൂ, യോജിക്കുന്നു.
എല്ലാ മുസ്ലിങ്ങളും സമ്പന്നരാണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ചോദ്യം കാര്യം പറഞ്ഞ സാഹചര്യത്തില് ഞാനൊരു കേരളം മുതൽ ആളും കൂടിയാണ്. എനിക്ക് അതിൽ ഒരു ഗുരുദേവനെ പറയാനുണ്ട്. കാരണം ഗുരുദേവനെ നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനോ അത് വേറെ ചർച്ചയോടെ, ഗുരുദേവൻ സകല മനുഷ്യരുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇതാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇവിടെ വരാനും ശക്തിപ്പെടാനും കാരണം ശ്രീനാരായണ ഗുരുദേവൻ എന്നറിയാ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളും അദ്ദേഹം ഇളക്കി മറിച്ച മണ്ണിലാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു പിഴവുണ്ടായി. അവര് പിന്നീട് വന്ന് EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ചരിത്രം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൽ വായിക്കണം. ആ പുസ്തകത്തില് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ പാവപ്പെട്ടവരെല്ലാവരും സഹായിച്ചതും കൊണ്ടുവന്നതെന്ന് എഴുതിയപ്പോ ഗുരുദേവന്റെ കോൺട്രിബ്യൂഷൻ അറിഞ്ഞോ അറിയാതെയോ വിട്ടുകളഞ്ഞു എന്നുള്ളത്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പൊരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു നേരത്തെ ജെയിംസ് പറഞ്ഞ പോലെ ഉഴുതു മറിച്ച മണ്ണിലാണ്. അദ്ദേഹത്തിന്റെ ആദർശവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശവും ഒന്നാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഗുരുദേവൻ ഇളക്കി മറിച്ച മണ്ണിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയോ വെച്ച് ഗുരുദേവന്റെ ദർശനങ്ങളെയും ഗുരുദേവന്റെ കോൺട്രിബ്യൂഷനെയും സെക്കൻഡ് സ്റ്റേജ് ചരിത്രം എഴുതിയപ്പോൾ EMS പറഞ്ഞത് അത് വലിയ ചർച്ച നടന്നതാണ്. അതിനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായ അപജയത്തിന്റെ ശതമാനം പോലും ഗുരുദേവനെ സംബന്ധിച്ചുള്ള ധാരണയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അപജയവും സംബന്ധിച്ചിട്ടില്ല. ഗുരുദേവനെ പോലെ ഒരാളെ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞൊരു മണ്ണിൽ ഇത്രയും വലിയൊരു മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരു മതേതര സങ്കല്പവും എല്ലാവരും ഒരുമിച്ച് പോലെ ചെയ്യുന്ന ഒരു ഇത് കൊണ്ടുവന്ന ഗുരുദേവനാണ്. ഗുരുദേവനെ പോലെ ഇത്രയും വലിയ തലത്തിൽ നിൽക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളുമായിട്ട് ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ കേരളത്തിലേക്ക് ശരിയാണ് ഞങ്ങൾക്ക് യോജിക്കാറുണ്ട്. ഇന്ത്യയിലെ എല്ലാ സാമൂഹിക നവോത്ഥാന നായകന്മാരും ഒരു മതത്തിൻ്റെയും കുത്തുകയല്ല എന്നുള്ളതാണ് സത്യം. എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങളും മതത്തിനതീതമായി മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ വാദം വരാൻ കാരണം ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് അവരുടെ പ്രശ്നങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ല എന്ന് പറയുന്നതിന് മാത്രമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു മാത്രമാണെന്ന് പറയണ്ട. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് EMS പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് EMS പറഞ്ഞ ഒരു കോട്ടിംഗ് നമ്മുടെ മുമ്പിലുണ്ട്, ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കോട്ടിംഗ്. അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും രാജാക്കന്മാരുടെ പാദസേവകരാണ് എന്ന്. അത് CPM നിഷേധിക്കാൻ പാടില്ല. അത് റിട്ടേൺ ആയിട്ട് CEMS നടത്തിയൊരു പ്രസ്താവനയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ മുസ്ലിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു, അതിപ്പോൾ ഒരു ഒരു വിഷയമാണല്ലോ. അല്ലല്ല, SNDP ഞങ്ങൾ ഉയർത്തുന്നൊരു വിഷയമാണല്ലോ, കോമൺ ആയിട്ടുള്ള വിഷയം. ഞാൻ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്, പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ 3000 രൂപ മുസ്ലിം കുട്ടികൾ കൊടുത്തു, മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ട കുട്ടികൾ കൊടുത്താൽ നമുക്ക് വിരോധമില്ല, കൊടുക്കണം. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത, പഠിക്കാൻ നിർവാഹമില്ലാത്ത 100 കണക്കിന് പാവപ്പെട്ട മുസ്ലിം കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കണം. പക്ഷേ അങ്ങനെ പാവപ്പെട്ടവ നോക്കാതെ മുസ്ലിം വിഭാഗത്തിലെ പണമുള്ള കുട്ടി കൊടുക്കുന്നു. നിങ്ങൾ പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കുന്ന 200 ചില രൂപയാണ്, അവിടെയാണ് പ്രശ്നം. പിന്നോക്ക വിഭാഗത്തിന് കൊടുക്കുന്ന 400 രൂപയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങള് പാവപ്പെട്ട ഇഴവർക്കായാലും പാവപ്പെട്ട പിന്നോക്ക ഹരിജൻ കുട്ടികൾക്കായാലും ഇവിടെ പാവപ്പെട്ട ഹരിജൻ കുട്ടികൾക്ക് മുഴുവൻ കുട്ടികൾക്കും പാലോളി കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിലെ മുസ്ലിം കുട്ടികൾക്ക് സാമ്പത്തിക മാനദണ്ഡം നോക്കാതെ 3000 രൂപ സ്കോളർഷിപ്പ് കിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? സാമ്പത്തിക മാനദണ്ഡം നോക്കാതെ ഒരു വീട്ടിൽ മുസ്ലിം നിങ്ങളാണ് ചന്ദ്രബാബു, നമ്മൾ ആരും ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ എല്ലാ പേരും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശ്രീനാരായണ അല്ല, ഞങ്ങളെ ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രീനാരായണീയരെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്.
ശ്രീനാരായണീയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് വിശ്വഗുരു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാരതത്തിലോ കേരളത്തിലോ ഒതുക്കി നിർത്താനല്ല, അദ്ദേഹം വിശ്വഗുരുവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ ആചരിക്കുന്നതും. ഇന്നുകൊണ്ട് പിന്നെ രണ്ട് തിരുത്തുണ്ട്. ഒന്ന്, ഇന്ന് നാനാ ജാതി മതസ്ഥർക്കും തൊഴാൻ പറ്റുന്ന ഇല്ലെങ്കിൽ അനുഗ്രഹം തേടാൻ പറ്റുന്ന ഏക ക്ഷേത്രങ്ങളെന്ന് പറയുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളേ ഉള്ളൂ ഭാരതത്തിൽ, മറ്റൊരു ക്ഷേത്രങ്ങളുമില്ല. രണ്ട്, ഒരിടത്തും ഒരു ശ്രീനാരായണ ഗുരുദേവൻ ക്ലാരിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരനെ ഓടിച്ചിട്ട് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ അവരുടെ ഭരണം പോയി നമ്മുടെ ഭരണം വരാനല്ലേ, ആരുടെ ഭരണം? മനുസ്മൃതിയുടെ ഭരണം. അതാണ് ഇ എം എസ് ചൂണ്ടിക്കാണിച്ചത്. മനുസ്മൃതി ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതിയുടെ ഭരണം വരാൻ, വെള്ളക്കാരനെ ഓടിച്ചിട്ട് മനുസ്മൃതിയുടെ ഭരണം വരാനല്ലേ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അത് നിങ്ങൾ പറഞ്ഞ ഇ എം എസിനെ കുറിച്ച് ഇ എം എസ് പറയാത്ത ഇ എം എസ് പറഞ്ഞു ഇ എം എസിന് വായിലടിച്ചേൽപ്പിക്കില്ല. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഗുരുദേവൻ ഒരിക്കലും ഒരു ജാതിയുടെയും മതത്തിന്റെയും വ്യക്താവല്ല. ശ്രീനാരായണ ഗുരു, എസ് എൻ ഡി പി യോഗം, വെള്ളപ്പള്ളി നടേശൻ, കേരള രാഷ്ട്രീയം എങ്ങോട്ട്, വട്ടമേശ ചർച്ച ചെയ്ത വിഷയം ഇതായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തത് എം ടി രമേശ്, ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആനത്തിലവട്ടം ആനന്ദൻ, സി എ ടി യു സംസ്ഥാന പ്രസിഡന്റ്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അമ്പലത്ര ചന്ദ്രബാബു, ശ്രീനാരായണ ധർമ്മവേദി സംസ്ഥാന സെക്രട്ടറി, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ജെയിംസ്. നന്ദി, നമസ്കാരം.